പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒന്നാം ക്ലാസ് പരീക്ഷ, ഒന്നാം പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മക്കൾക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ? നമ്മള് ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കിയാൽ മക്കൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാവില്ലേ? നമുക്ക് നോക്കാം അല്ലേ. നോക്കൂ, ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നമ്മളൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, ഈ നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടി കൂട്ടി യോജിപ്പിക്കണം. മക്കൾ ചെയ്തിരുന്നോ? അതെ, അതായത് ഒരു അർണബാണ് അല്ലേ, ഇത് ഒരു അർണബാണ്. അങ്ങനെ നമ്പർ കൂട്ടിയിട്ട് ഇതിനെ അർണബാക്കി മാറ്റണം നിങ്ങൾ ആദ്യം. അപ്പൊ നമ്പർ ആക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. എന്ത് എഴുതണം? അർണബുൻ, ഹാദാ അർണബുൻ. ഏതുപോലെ എഴുതണം? ഇതുപോലെ എഴുതണം. മനസ്സിലായോ? എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഒന്നാമത്തെ പ്രവർത്തനം ഇതായിരുന്നു, അമീന അവരുടെ വീടിനടുത്തുള്ള തോട്ടത്തേക്ക് പോയി. അമീന തോട്ടത്തേക്ക് പോയപ്പോ അവിടെ പുല്ലുകൾക്കിടയിൽ ആരോ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ആരാന്നാണ് കണ്ടെത്തണ്ടേ നമ്മള്? അത് നമ്മൾ കണ്ടെത്തി. എന്താണ് വരച്ചപ്പോ? നമുക്ക് അർണബിന് കിട്ടി. ഇനി നമ്മൾ എന്ത് എഴുതി? അർണബ് എന്ന് എഴുതി. മനസ്സിലായോ? ഇനി രണ്ടാമത് എന്താണ്? ഇവിടെ കുറെ ചിത്രങ്ങളുണ്ട്. രണ്ടാമത്തത് തോട്ടത്തിലെത്തിയ അമീനയ്ക്ക്, അവർ തോട്ടത്തേക്ക് പോയില്ലേ നമ്മുടെ അമീന, അമീൻ അവിടെ തോട്ടക്കാരൻ, അവിടുത്തെ തോട്ടത്തിലെ ആള് കുറെ പഴങ്ങൾ കൊടുത്തു. എന്തെല്ലാം പഴങ്ങളാണ് നൽകിയത് നമുക്ക് എഴുതി നോക്കാം. അപ്പോ പഴം കിട്ടിയ പഴത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, മക്കൾ എഴുതണം. ഇതെന്താണ്? ഇതൊരു ആപ്പിൾ അല്ലേ. ആപ്പിളിന് നമ്മൾ എന്താ അറബിയിൽ പറയണേ? നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ, തുഫാ. അപ്പൊ നമ്മൾ ഈ തുഫാ എന്ന വാക്ക് എവിടെ എഴുതണം? എവിടെ എഴുതണം? ഏ തുഫാ എന്ന് വലിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് എഴുതണം. മനസ്സിലായോ? തുഫാഹ് ഇവിടെ എഴുതി വെക്കണം. പിന്നെ ഇതോ, ഇത് അൻബജ് ആണ് അല്ലേ, അൻബജ്. അപ്പൊ അൻബജ് എന്ന വാക്ക് ഇവിടെ എഴുതണം. പിന്നെയോ, ഇത് ഫനസ്, ഫനസ് അല്ലേ, ചക്കയ്ക്ക് നമ്മൾ ഫനസ് എന്നല്ലേ പഠിച്ചത്. ഫനസ് ഇവിടെ എഴുതണം. ഈ ഫനസ് എന്നുള്ള വാക്ക് ഇവിടെ എഴുതണം. പിന്നെയോ, ഇത് ബിത്തീഖ് ആണ് അല്ലേ, ബിത്തീഖ്. അപ്പൊ നമ്മൾ ഇവിടെ ബിത്തീഖ് ഇവിടെ കിടക്കുന്നുണ്ട്, അത് ഇവിടെ എഴുതണം. മനസ്സിലായോ? അങ്ങനെയാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, റുമാൻ. അപ്പൊ നമ്മൾ റുമാൻ ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഈ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകൾ തന്നെ ഇവിടെ എടുത്ത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് എഴുതിയാൽ മതി, ആ പ്രവർത്തനം തീർന്നു. കൊളക്കൾ ചെയ്തില്ലേ? ഇൻഷാല്ല. ഇനി അടുത്ത് നോക്കൂ, തോട്ടത്തിൽ വെച്ച് അമീൻ ആടിനെ കണ്ടു. തോട്ടത്തിൽ വെച്ച് ആരെ കണ്ടു? ആടിനെ കണ്ടു. അവിടെ അവൾ ആടിനോട് തന്റെ കൂടെ എപ്പോഴും കൂട്ടിനുണ്ടാകാറുള്ള കൊക്കിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ ആടിനോട് തന്റെ കൂട്ടുകാരിയായ കൊക്കിനെ കുറിച്ച് ചോദിച്ചു. എന്തൊക്കെയാണ് അവർ ചോദിച്ചതെന്ന് നമ്മൾ എഴുതണം. ഹയ്യാനു ഹവ്യർ, നമുക്ക് ഹിവാർ പൂർത്തീകരിക്കാം. ആടിനോട് ചോദിക്കാം, സബാഹൽ ഖൈർ. അപ്പൊ മറുപടി എന്താണ്? എന്താണ് മകൾക്കറിയാലോ? സബാഹൻ നൂർ അല്ലേ, ഇതുപോലെ എഴുതണം, സബാഹൻ നൂർ. പിന്നെ ചോദിച്ചു, ഐന ലഖലഖ്, ലക്കിലൊക്കെ എവിടെയെന്ന് ചോദിച്ചു. അതായത് കൊക്കെവിടെ, എന്റെ കൂട്ടുകാർ കൊക്കെവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആ വാക്ക് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, സബാഹന്നൂർ പറഞ്ഞു കിടക്കുന്നുണ്ട്, അത് ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. ഫിൽ ബുസ്താൻ. അപ്പൊ ഈ ഫിൽ ബുസ്താൻ എന്ന വാക്ക് ഇവിടെ എഴുതണം. സബാഹന്നൂർ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. പിന്നെ തോട്ടത്തിൽ കണ്ട അമീനയുടെ കൂട്ടുകാരെ പരിചയപ്പെടാം. ഇവിടെ അമീനെ കുറെ തന്റെ കൂട്ടുകാരികളെ കൂട്ട് കുറെ കൂട്ടുകാരുണ്ട് അമീനയ്ക്ക്, ആ കൂട്ടുകാരികളെ പരിചയപ്പെടാം. അപ്പൊ ഇവിടെ പോയപ്പോ കുറെ വാക്കുകൾ ഇല്ല, അതിൽ അക്ഷരങ്ങളില്ല. ഇവിടെ ഏതാ വരിക? ഇതാരത് ബബുഹ. ഇവിടെ ഒരു ബാ പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ബാ ഇവിടെ എഴുതി ചേർക്കണം. ഏതുപോലെ? ഏതുപോലെ? ഇത് ഏതുപോലെ ചേർക്കണം. പിന്നെ ഇതാരാ? ഇത് അർണബ്, അർണബിന്റെ ആ പോയി. അപ്പൊ നമ്മൾ ആ ചേർക്കണം. പിന്നെ ലഖ് ലഖ് ആണ് അല്ലേ, അതുകൊണ്ട് ലാ ചേർക്കണം. ഇതോ കബിഷ്, ഇവിടെ ബീഷ് എന്നേ ഉള്ളൂ, കാ സാറ് ചേർത്തതാണ്. പിന്നെയോ, ഇത് കൽബാണ് അല്ലേ, ഇവിടെ കാ ചേർക്കണം. അത് വിട്ടുപോയതാ കേട്ടോ, ഇവിടെ കായാണ് ചേർക്കേണ്ടത്, ഇതുപോലെ ഈ കാ. പിന്നെ അഞ്ചാമത്തെ എന്താ പ്രവർത്തനം? ഇത് നോക്കൂ, അമീനെ തോട്ടത്തിൽ കണ്ട കാഴ്ചകൾ എഴുതാൻ ശ്രമിച്ചു. ഇവിടെ അമീനെ തോട്ടത്തിൽ കുറെ കാഴ്ചകളുണ്ട്, അത് നമുക്ക് അവളെ എഴുതാൻ സഹായിക്കാന്നാണ്. എഴുതാൻ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബബുഹ അല്ലേ, ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ? ഫിൽ ബുസ്താനി ബബുഹ ഉൻ. അങ്ങനെയാണെങ്കിൽ
ഇവിടെ ആരാണത്? ബത്തത്താണല്ലേ. അപ്പൊ എങ്ങനെ എഴുതും? ഫിൽ ബുസ്താനി ബത്തത്തുൻ, ഫിൽ ബുസ്താനി ബത്തത്തുൻ എന്ന് എഴുതണം. പിന്നെ ഇത് അർണബാണ്. അപ്പം ഫിൽ ബുസ്താനി അർണബുൻ. പിന്നെ ഇത് കബിഷാണ്. അപ്പൊ നമ്മുടെ ഫിൽ ബുസ്താനി കബിഷുൻ, റെഡിയല്ലേ. പിന്നെ അത് കൽബ്. അപ്പൊ ഫിൽ ബുസ്താനി കൽബുൻ, ഫിൽ ബുസ്താനി ലഖ്ലഖുൻ. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടിയിരുന്നത്? മനസ്സിലായോ? ഇത്രയാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ. മക്കൾക്ക് എളുപ്പമായി തോന്നിയിരിപ്പോ ഇൻഷാല്ല. അപ്പോ നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടിയെന്ന് നോക്കിയിട്ട് ആ മാർക്ക് നിങ്ങളിവിടെ കമന്റ് ചെയ്യണം കേട്ടോ ഇൻഷാല്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.